ഹലോ, ഗുഡ് മോർണിംഗ് ടെനീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എറേഴ്സിനെ പറ്റിയിരുന്നു ക്ലാസ് പറഞ്ഞിരുന്നു. പല എറേഴ്സ് ഇൻസ്ട്രുമെൻ്റ് അല്ലെ പേഴ്സണൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ എറേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റീഡിംഗ് എ തിയോഡോലൈറ്റ്, അതായത് തിയോഡോലൈറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മളതിൽ ഈ ക്ലാസ്സിൽ പ്രാവശ്യത്തെ പഠിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഞാൻ ആ റീഡിങ്സൊക്കെ അതിൽ ശരിക്കും പ്രാക്ടിക്കലി കാണിച്ചു തരേണ്ട കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ തിയറിറ്റിക്കലി അത് എത്രത്തോളം അതിൽ ചെയ്യാൻ പറ്റും അത്ര രീതിയിൽ പറയാം. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇതിലെ ചിത്രം നോക്കി തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിൽ നമുക്കറിയാം, ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാം, വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ വെർട്ടിക്കൽ സർക്കിൾ, ഹൊറിസോണ്ടൽ സർക്കിൾ ഉണ്ടാവും, ഒരു മെയിൻ സ്കെയിൽ ഉണ്ടാവും, ഒരു വെർനിയർ സർക്കിൾ വെർനിയർ സ്കെയിൽ ഉണ്ടാവും. അത് ഹൊറിസോണ്ടല്ല. ഇനി വെർട്ടിക്കലും അതേമാതിരി തന്നെ നമുക്കൊരു വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടാവും, ഒരു അതിനുണ്ടാവും ഒരു വെർനിയർ. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, രണ്ട് റീഡിങ്സ് ഉണ്ടായിരിക്കും, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ഈ രണ്ട് വെർനിയറും. അപ്പോൾ താഴത്തെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എടുക്കുന്ന മെഷർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ സർക്കിളിൽ ഉള്ള വെർനിയർ എ എന്നും രണ്ടാമത്തത് ഓപ്പോസിറ്റ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ദ അതർ വൺ ഈസ് കാൾഡ് ബി. അങ്ങനെ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണമായിരിക്കും ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്ന ഇതിലുണ്ടാവുക വെർനിയറിൽ. പിന്നെ രണ്ടാമത് വെർട്ടിക്കലാണ്. വെർട്ടിക്കലിൽ എന്ന് പറഞ്ഞാലും ഇതേമാതിരി രണ്ട് പിന്നെ ഇതേമാതിരി സി ഡി എന്ന് പറഞ്ഞിട്ട് രണ്ട് പിന്നെ വെർനിയർ ഉണ്ട് അപ്പുറപ്പുറം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ രണ്ട് റീഡിങ് കൊടുക്കുന്ന ഇൻസ്ട്രുമെൻ്റൽ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് ഇതുണ്ടായിരിക്കും, എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട്. സി ഡി എന്ന് പറഞ്ഞത് വെർട്ടിക്കൽ സർക്കിളും എ ബി എന്ന് പറഞ്ഞത് ഹൊറിസോണ്ടൽ സർക്കിളിൽ വരുന്ന വെർനിയർ സർക്കിൾ. ഇത്രയാണ് അതിനെപ്പറ്റി നമുക്ക് സിമ്പിളായിട്ട് പറയാനുള്ളത്. സാധാരണ ഇതിൽ നമുക്ക് എന്താ പറയുക, ഹൊറിസോണ്ടൽ ആംഗിൾസ് റീഡിങ്സ് എടുക്കുന്ന ഇപ്പോൾ അത് അതായത് മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞത് നമ്മൾ വെർനിയർ അപ്പർ പ്ലേറ്റിലും പിന്നെ മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞത് ലോവർ പ്ലേറ്റിലാവും ഫിക്സ് ചെയ്തിട്ടുണ്ടാക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. പെട്ടെന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലാസ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് ഫിഗർ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാണ്. സമയം പോകും, അതാണുള്ളൊരു പ്രശ്നം. ഇത് നമ്മളെ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്നതിൻ്റെ മെയിൻ സ്കെയിലാണ്. ഈ വട്ടത്തിലുള്ള 360 ഡിഗ്രി, ആ ഓരോ ഡിഗ്രിയും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ഞാനിപ്പോൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്താണോ ചെറിയൊരു പീസ്, ഇതാണ് വേർനിയർ. ഇതാ ഈ കാണുന്നതാണ്, ഇത് നമ്മൾ ഇതിലൂടെ നോക്കുന്നതാണ് മാഗ്നിഫൈ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് വലുതായി കാണാൻ വേണ്ടിയിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ അത് ഇതിൻ്റെ നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഇത് എ ആണെങ്കിൽ ഇത് ബി ആയിരിക്കും, മനസ്സിലായി? അങ്ങനെ രണ്ട് വേർനിയർ. പിന്നെ നമുക്കുള്ളത് സിയും ഡി ആണ്. അതിലിപ്പോൾ ഇതാ ഈ വെർട്ടിക്കൽ സർക്കിൾ ഇതുണ്ടല്ലേ, ഈ വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടായിരിക്കും. ഇതാണ് മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞത്. പിന്നെ അതിലെ അതിൻ്റെ പിന്നെ ഫ്രെയിമിൽ ടി ഫ്രെയിമിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു വെർനിയറിൻ്റെ ചെറിയൊരു പീസ് സ്കെയിൽ. ഇതേമാതിരി ഇതിൽ കാണുന്നില്ല എക്സാക്റ്റ് ഇത് ഇവിടെ ആയിട്ടാണ് വരിക ഇതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും. ചിലത് ഇതിലിപ്പോൾ ഒന്നേ കാണാനുള്ളൂ, ഒന്ന് ഇവിടെ ഉണ്ടാവും, ഒന്ന് ഇവിടെ ഉണ്ടാവും. സാധാരണഗതിയിൽ ഈ ഭാഗത്തുണ്ടാവും. അതാണ് ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. അപ്പോൾ മൊത്തം നാലുണ്ടാവാറുണ്ട്. ഇതിൽ കാണുന്നില്ല, ഇത് പഴയതാണോ അറിയില്ല, ചില ചില മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓക്കെ, ഇതൊന്നും അറിയാൻ വേണ്ടി പറഞ്ഞതാണുള്ളൂ. അപ്പോൾ അതെ, ഇനി നമുക്കതിൽ ഇത് എങ്ങനെ ഇത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. നമ്മളത് തിരിക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും പിന്നെ എത്രയാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ മെഷർമെൻ്റ് അതിൽ മെഷർ ചെയ്യാൻ കഴിയുന്ന അളവ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിലേക്ക് കാൽക്കുലേഷനിലേക്കൊന്നും വല്ലാതെ പോകുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞ് പെട്ടെന്നാണ് മനസ്സിലാക്കിത്തരാം. ഇത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കിയുള്ള കാൽക്കുലേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. അത് ഞാൻ ബേസിക്കായിട്ടുള്ള ഒറ്റ കാര്യങ്ങൾ പറയുകയാണ്. സിമ്പിളി നമ്മൾ പിന്നെ ലീസ്റ്റ് കൗണ്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ദ സ്മാളസ്റ്റ് ഡിവിഷൻ, അതായത് ഏറ്റവും കുറഞ്ഞ മെഷർമെൻ്റ് നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റിൽ എത്രത്തോളം മെഷർ ചെയ്യാൻ കഴിയും, അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സെക്കൻഡ്സ് വരെ നമുക്കതിൽ എടുക്കാൻ കഴിയും. അപ്പോൾ അത് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഈ കാൽക്കുലേഷനിലേക്ക് വീണ്ടും നിങ്ങൾ പോയിട്ടെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല. ഇതിന് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിനൊരു ഫോർമുലയുണ്ട്, സ്മാളസ്റ്റ് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ.
ഇതാണ് അതിന്റെ ഫോർമുല. ഈ സംഭവം നമുക്ക് മനസ്സിലുണ്ടായാൽ മതി, അതൊന്ന് പിന്നെ ബാക്കിയുള്ള ഒക്കെ തന്നെ കിട്ടും ഇതൊക്കെ. അപ്പോൾ സാധാരണഗതിയിൽ രണ്ട് തരം വെർനിയർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഡയറക്റ്റ് വെർനിയർ ഉണ്ട്, റെട്രോഗ്രേഡ് വെർനിയർ എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ അതിലേക്ക് ഒന്നും പോകുന്നില്ല, എന്താ പറയുക, വെർനിയറിനെ പറ്റിയുള്ള ഇതിലേക്ക്. അപ്പോൾ നമ്മളെ സമയം പോകും, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ നമ്മൾ ഈ എൽ സി അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്മാളസ്റ്റ് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ, മെയിൻ സ്കെയിലുള്ള ഏറ്റവും ചെറിയ ഡിവിഷൻ, അതിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ വെർനിയർ. ഇതാണ് സിമ്പിളി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം. അത്ര പഠിച്ചാൽ തന്നെ മതി, എന്നാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കഴിഞ്ഞ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലുണ്ടായി മതി. ഇനി നമുക്കൊരു ഒരു പിന്നെ ആദ്യം നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് തന്നു, അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്നാൽ തീയോടലേറ്റ് തന്നിട്ട് അതിൻ്റെ ലീസ്റ്റ് കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളെ രണ്ട് സ്കെയിൽസ് വന്നിട്ടുണ്ട്. ഇതാ ഇത് പിന്നെ എന്താ പറയുക, ഇതിലിപ്പോൾ മെയിൻ സ്കെയിൽ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നു, ഇത് വെർനിയറാണ്. എന്താ പറയുക, എങ്ങനെയായാലും മേലെ എന്തായാലും കുഴപ്പമില്ല, നമുക്കത് നോക്കാം. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ പറഞ്ഞ പിന്നെ ഏതാണ് മെയിൻ സ്കെയിൽ, ഇതാണ് മെയിൻ സ്കെയിൽ എന്ന് ഇതിൽ കാണിച്ചിരിക്കുന്നത്, കണ്ടില്ലേ ഫിഗറിൽ. അപ്പോൾ ഈ മെയിൻ സ്കെയിൽ, മെയിൻ സ്കെയിലുള്ള ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നുണ്ടാവും, 360 ഡിഗ്രി. അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ 30, ഇത് 40, 50 ഇങ്ങനെ പോവും റൊട്ടേഷൻ ക്ലോക്ക് വൈസിൽ. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഡിഗ്രി ഏതായിരിക്കും, 20 ആയിരിക്കും. 20, 30, 40, 50 ഇങ്ങനെ പോവായിരിക്കും. അപ്പോൾ ഇതിൽ ചെറിയൊരു പാർട്ടുകൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ ഇതിലുള്ള മെയിൻ സ്കെയിലുള്ള സ്മാളസ്റ്റ് നമ്പർ ഡിവിഷൻ ഏതാണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഡിഗ്രിയാണ്, അതായത് ഇത് 30 അല്ലേ, ഈ കാണുന്നതൊക്കെ 31, 32, 33, 34, ഇതാ ഈ വലുതാക്കി കാണിച്ചിരിക്കുന്നത് 35. 35 അഞ്ചാമത്തെ നമ്മൾ വലുതാക്കി ഈ ലൈൻ ഒന്നുകൂടി നീട്ടി കൊടുക്കും. ഇതിന് വേണ്ടി 36, 37, 38, 39, 40. ഇത് 0 എന്ന് വന്നതായിരിക്കട്ടോ, ഇതല്ല, ഇത് വെർനിയറാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ തൊട്ട് 0 എന്ന് വന്നതായാലും ഒരു ഭാഗം ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കൂ എന്താ അവിടെ ചെയ്തിരിക്കുന്നത്, ഈ 30 കഴിഞ്ഞാൽ 31. ഇനി ഈ 31 എത്ര ഡിവൈഡ് ചെയ്തിട്ട് നോക്കൂ, 1, 2, 3 മൂന്നായി ഡിവൈഡ് ചെയ്ത്. അപ്പോൾ എത്ര ഉണ്ടാവും, 30 മുതൽ ഇതുവരെയുള്ള 1 ഡിഗ്രിയാണ്, 31 ഡിഗ്രി, 32 ഡിഗ്രി ഇങ്ങനെ പോകല്ലേ. അപ്പോൾ 1 ഡിഗ്രീനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ഡിഗ്രീനെ 3 ഡിവൈഡ് ചെയ്താൽ എത്ര ഉണ്ടാവും, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 മിനിറ്റ് അല്ലേ. 60നെ 3 ഡിവൈഡ് ചെയ്താൽ 20 മിനിറ്റോളം ഉണ്ടാവും, ഇതല്ലേ സംഭവം അല്ലേ, 20, 20, 20. അപ്പോൾ 1 ഡിഗ്രീനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഓരോന്ന് 20 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലെ സ്മാളസ്റ്റ് ഡിവിഷൻ ആണ് ദ മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 മിനിറ്റാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ സ്മാളസ്റ്റ് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ ഈസ് കൂടി 20 മിനിറ്റ് നമ്മൾ ഇതൊന്ന് കണ്ടു. ഇനി നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ വെർനിയർ എന്നാണ് പറഞ്ഞത്. നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ വെർനിയർ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇവിടം തൊട്ടിട്ട് ഇതുവരെ 20 നിവർത്തിയിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇതിൽ എത്ര ഡിവിഷൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ഇത് നോക്കും, ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ ഡിഗ്രിയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നോക്കാം, ഇതിലിപ്പോൾ എങ്ങനെയാണ്, ഇവിടം തൊട്ടിട്ട് ഇതാ എത്ര ഡിവിഷൻസ് ഉണ്ടോ നോക്കാം. ഇതിപ്പോൾ 1 ഡിഗ്രി ആണെങ്കിൽ ഇതിന് 1, 2, 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3, അപ്പോൾ ഇങ്ങനെ അങ്ങനെ എണ്ണി വന്നാൽ ഇവിടെ വരെ വരുമ്പോൾ നമുക്ക് ഏതാണ്ട് 30 ഡിവിഷൻ ഉണ്ടാവും. എന്നുവെച്ചാൽ 10 × 3 ഡിവിഷൻ 30 ഇവിടെ, അതേമാതിരി ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ 60 ഡിവിഷൻ ഉണ്ടായിരിക്കും. ഇപ്പം നമ്പർ ഓഫ് ഡിവിഷൻ ഉണ്ട് വെർനിയർ എന്ന് പറഞ്ഞാൽ 60 ഡിവിഷൻ ഉണ്ട് മൊത്തം. അപ്പോൾ ഈ 60 ഡിവിഷൻ പിന്നെ നമ്മൾ പറഞ്ഞ ഫോർമുല എന്തായിരുന്നു, പിന്നെ സ്മാളസ്റ്റ് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 20 മിനിറ്റ്. ഇവിടെ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ വെർനിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 60 എണ്ണം. അപ്പോൾ 20 മിനിറ്റിനെ നമ്മൾ 60 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എത്ര വരിക, ആ കാൽക്കുലേഷൻ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. 20 മിനിറ്റിനെ നമ്മൾ 60 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, പിന്നെ ഞാൻ കാൽക്കുലേഷനിലേക്ക് പോകുന്നില്ല, 20 സെക്കൻഡ് ആവും കിട്ടുക. അപ്പോൾ 20, അതായത് മിനിറ്റിനെ നമ്മൾ സെക്കൻഡ് ആക്കണം. ആ 20 ഡിവൈഡഡ് ബൈ 20നെ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ആക്കുക. 20 × 60 ബൈ 60 എന്ന് പറയുമ്പോൾ 60 വെട്ടിപ്പോവും, ബാക്കി കിട്ടുന്നത് 20 സെക്കൻഡ് ആയിരിക്കും. അങ്ങനെ 20 സെക്കൻഡ് ആയിരിക്കും ഈ ഇപ്പോൾ ഈ പറഞ്ഞ പ്രകാരം ഇതിലെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ഈ പ്രകാരമാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണെന്നു മനസ്സിലായില്ലേ, ഒന്നുമില്ല, സ്മാളസ്റ്റ് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ ഏതാണെന്ന് നോക്കുക. നമുക്ക് ഇതിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിഗ്രീനെ 3 മുതൽ 1 വരെ 20 മിനിറ്റാണ്, അത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ വെർനിയറിൽ എത്ര ഉണ്ടെന്ന് നോക്കുക, അതിനായിരിക്കുക. അപ്പോൾ കിട്ടുന്നത് ആയിരിക്കും അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ 20 നമുക്ക് കിട്ടുന്ന ലീസ്റ്റ് കൗണ്ട്. ഇനി ഹൗ ടു റീഡ് എ
തിയോഡോലൈറ്റ് നമുക്ക് എങ്ങനെ തിയോഡോലൈറ്റിൽ നമ്മൾ ആംഗിൾ ചെയ്യാൻ പറ്റുക, മെഷർ ചെയ്യാൻ പറ്റുക. നിങ്ങൾക്കറിയാം നമുക്കിപ്പോൾ നമ്മൾ നൈക്കിടെ അയ്യോണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പരമാവധി നമുക്ക് നോക്കിയാൽ 20 മിനിറ്റ് ഇതിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഈ പിന്നെ ഇതിൽ സീറോയിൽ വന്നത് കോയിൻസൈഡ് കൃത്യമായിട്ട് കോയിൻസൈഡ് ചെയ്താൽ 20 മിനിറ്റ് എന്ന് വരെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ 20 മിനിറ്റിൻ്റെ ഇടയിൽ കുറേ ഈ ചെറിയ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, ഇതിൻ്റെ ഇടയിൽ വരാമല്ലോ റീഡിങ്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഫിഗർ ഒന്ന് ഞാൻ വലുതാക്കിയിട്ട് ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഒരു റീഡിങ് ഇതിൽ തന്നിട്ടുണ്ട്, ഒരു തന്ന റീഡ് റീഡിങ് തന്നിട്ടുണ്ട്. അതിൽ തന്നത് 20 പിന്നെ എത്ര തന്നിട്ടുണ്ട് നോക്കട്ടെ, എത്ര റീഡിംഗ് ആണെന്നതിൽ എവിടെയോ തന്നിട്ടുണ്ട്. 20° 40 മിനിറ്റ് ആണ് തോന്നുന്നുണ്ട്. ഓക്കെ നോക്കാം നമുക്ക്, 22° 42° 40 മിനിറ്റ് ബാക്കി എത്ര സെക്കൻഡ്സ് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ ഇതിപ്പോൾ ആ ഒരു സ്കെയിലിന് നമ്മളൊന്ന് വലുതാക്കി കാണിച്ചതായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നു കേട്ടോ. ഈ കാണുന്ന 30 തൊട്ടിട്ടുള്ള ഈ ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഇപ്പോൾ 40 ഇത് 30 ഇത് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു 20 ഉണ്ടാവുമല്ലോ. അതായത് ഇതുവരെ 25 ആയിരിക്കും, അഞ്ചാമത്തത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്നിട്ട് വരികയാണ്. അപ്പോൾ 25 തന്നെ എത്ര ഉണ്ടാവും, 25 കഴിഞ്ഞ് ഇപ്പുറത്തെ 25 രണ്ടും വാ 23. അപ്പോൾ 23-ാമത്തെ ഡിവിഷനാണ് ഈ കാണുന്നത് കേട്ടോ, ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു 3 കൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ എത്ര വെച്ചാൽ എത്ര വരും. അപ്പോൾ 23-ാമത്തെ ഡിവിഷനാണ് ആ കാണുന്നത്. അതായത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും റെഡിൽ 23 കാണിച്ചില്ലേ. അപ്പോൾ 23, 24, 25 കറക്റ്റ് ആണ്, അതാണ് വലിയതാണ്. അപ്പോൾ 25. അപ്പോൾ ഇനി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മളെ ഈ ഇത് പിന്നെ ഏതായിരുന്നു വെർനിയർ അല്ലേ, ഈ വെർനിയർ റീഡിങ് 0, 0 നമ്മൾ ഇവിടുത്തെ 0 കോയിൻസൈഡ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല, മെയിൻ സ്കെയിലിൽ 0 ഉണ്ടാവില്ലേ. അപ്പോൾ മെയിൻ സ്കെയിലെ 0 വെർനിയറിലെ 0 കറക്റ്റായിട്ട് ഈ ലൈനും ആ ലൈനും കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്താൽ 0° ഒരു ഡിഗ്രി ഇല്ല, 0° എന്നുള്ളതാണ് കൺസെപ്റ്റ്. പിന്നെ നമ്മളത് തിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ മെയിൻ സ്കെയിൽ ഇങ്ങനെ മറ്റേ റൺ ചെയ്യും. അപ്പോൾ ഇവിടെ കോയിൻസൈഡ് ചെയ്ത് റീഡിങ് നോക്കുക. ഇപ്പം അത് ഇങ്ങനെ റൺ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് നോക്കൂ, ഇവിടെ ചെന്നിട്ടാണ് 0 നിൽക്കുന്നത്. ഈ 0 എന്നാൽ ഒരു ലൈനിലും കൃത്യമായിട്ട് നിൽക്കുന്നുമില്ല. ഇപ്പോൾ 0 എവിടെ ശരിക്കും ഈ 0 കോയിൻസൈഡ് ചെയ്ത് എവിടെ നോക്കും, 0 കോയിൻസൈഡ് ചെയ്തത് നമ്മൾ ശരിക്കും നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് ശരിക്കും 23 വരാം. ഞാൻ നേരത്തെ കണ്ടില്ലേ 30 ഇങ്ങനെ 25 രണ്ട് പോയി 23 കറക്റ്റ് 23 നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഇതാണ് 23. പക്ഷേ 0 കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് എവിടെയാ, ഈ ലൈനിലല്ല. ഇപ്പം 1, 2, 3 അത് 22 22 നമുക്ക് 22° എന്ന് പറയാം, അല്ലാതെയും പറയാം. നോക്കിക്കോളൂ 22° ഇതാ, ഇവിടെ തന്നെ അപ്പോൾ 0 കോയിൻസൈഡ് ചെയ്ത് വിചാരിച്ചോളൂ. സോറി ഇവിടെ ഈ ഇവിടം തൊട്ടുള്ളത് ഞാൻ പറയാണ്. ഇപ്പം ഇതുവരെ 22° 22° കഴിഞ്ഞു, പിന്നെ 2 ഡിവിഷൻ ഉണ്ട്. 2 ഡിവിഷൻ തന്നെ 40, 20, 20, 40 അല്ലേ. 3-ാമത്തെ ഡിവിഷൻ 60 കോയിൻസൈഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാതെ 23°. പക്ഷേ 23° അല്ല, എവിടെയായിരുന്നത്, 20, 22 കഴിഞ്ഞു, പിന്നെ 22 കഴിഞ്ഞു 2 ഡിവിഷൻ എന്ന് വെച്ചാൽ 40 മിനിറ്റ്, 40 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് 3-ാമത്തെ ഡിവിഷനിലേക്ക് എത്തില്ല, ഇതിൻ്റെ ഇടയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ 60 നമുക്ക് 23 പറയാം, എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ഡിവിഷനാണ്. അപ്പോൾ ഇത് മിനിറ്റായിട്ട് എടുക്കുക, ബാക്കിയുള്ള ഈ ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ലൈൻ വന്ന് നിൽക്കുന്നത് 0. അതുകൊണ്ട് അവിടെ ഏതോ ഒരു സെക്കൻഡ് ഡിവിഷനിലാണ് വരിക, സെക്കൻഡ് എന്നുള്ള നമ്മളെ 3 യൂണിറ്റിലായിരിക്കും ഇത് വരിക. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമുക്കിതിന് പറയാം 22° 40 മിനിറ്റ് എന്ന് പറയാം. 22° 40 മിനിറ്റ് കഴിച്ച് പിന്നെ എത്ര എപ്പോഴാണ്ട് 23 എത്തിയില്ല, ബാക്കിയുള്ള ഈ ഇടയിലുള്ള ഇത് നമ്മൾ കണ്ടുപിടിക്കണം നിങ്ങൾക്ക് എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്തിലേക്ക് നോക്കാം. അപ്പോൾ അതിനൊന്നുകൂടെ എല്ലാവരും ചെയ്തിട്ട് നമ്മളത് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇവിടെ ഒരു ഫോർമുല എന്നുണ്ട്. ഈ ഫോർമുലയൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. MSD എന്ന മെയിൻ സ്കെയിൽ ഡിവിഷനാണ്, VST എന്ന വെർനിയർ സ്കെയിൽ ഡിവിഷനാണ്. അപ്പോൾ MST എന്ന് പറഞ്ഞാൽ പിന്നെ മെയിൻ സ്കെയിൽ ഡിവിഷൻ നമ്മൾ കൃത്യമായിട്ടുള്ളത് നമുക്കറിയാം, അത് നമ്മളിവിടെ എഴുതാം. എത്ര MST പറഞ്ഞാൽ 22° 40 മിനിറ്റ്, കാരണം അത് നമുക്ക് കൃത്യമാണ്. അത് 20, 20, 40 ഇവിടെ അതിലൊന്നല്ല കോയിൻസൈഡ്, അത് കഴിഞ്ഞിട്ടാണ് അത് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുക്കുക, അതാണ് MST. 22° എത്രയാണ്, 40 മിനിറ്റ് പ്ലസ്. ഇനി ഇത്രയും ഭാഗം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് പിന്നെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു എൽ സി എന്നാൽ ലിസ്റ്റ് കൊണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഈ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഏതാണെന്നറിയോ,
ഇനി നിങ്ങൾ ഏതെങ്കിലും ഇനി ഇവിടെ നിന്ന് നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ ഈ മെയിൻ സ്കെയിൽ ഡിവിഷനും വേർനിയർ സ്കെയിൽ ഡിവിഷനും തമ്മിൽ എക്സാക്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങനെ എണ്ണിയാൽ മതി, വേർനിയറിന് കൂടെ, എന്നിട്ട് ആ വേർനിയറിൽ കൂടെ എണ്ണാം ഈ വേർനിയറിൽ എത്രാമത്തെ ഡിവിഷനാണ് മെയിൻ സ്കെയിലായിട്ട് ഒരേമാതിരി കോയിൻസൈഡ് ചെയ്യണം എന്നുള്ളത് നോക്കുക. നിങ്ങൾ പണ്ട് സ്ക്രൂ ഗേജോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, പിച്ചൊക്കെ കണ്ടുപിടിക്കണം, ഓർമ്മ ഉണ്ടാവും, അതേമാതിരി സംഭവം തന്നെ. അപ്പോൾ വേർനിയർ സ്കെയിലുള്ള ഗ്രാജുവേഷൻസിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷനും മെയിൻ സ്കെയിലുള്ളതും തമ്മിൽ കൃത്യമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ പറയുന്നത് ഇപ്പോൾ വരച്ചതാണ്, നമുക്ക് പറയാൻ വേണ്ടി വരച്ചതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എവിടെയെന്നറിയോ, ഇത് കണ്ടോ 45-ാമത്തെ ഡിവിഷനാണ്. ഞാനിവിടെ അങ്ങനെ റെഡിൽ കാണിച്ചിരിക്കുന്നത് ആരോ ഇട്ടിട്ട് 45-ാമത്തെ ഡിവിഷനാണ്. അപ്പോൾ 45-ാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എവിടെ ഏതാണ്ട് എവിടെ വരും, ഇത് 30 മനസ്സിലായില്ലേ, ഇത് 30, ഇത് 35, ഇങ്ങനെ ഏതാണ്ട് ഈ 40 ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. അതായത് ഇവിടെ വലുതാക്കി കാണിച്ചാണ് 20 ഏതാണ്ട് തൊട്ട് കണ്ടില്ലേ. അപ്പോൾ അത് ഈ 45-ാമത്തെ ഡിവിഷനാണ് നമ്മൾ മെയിൻ സ്കെയിലും വേർനിയർ സ്കെയിലും ഡിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 45-ാമത്തെ ഡിവിഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പിന്നെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോഴാണ് ഇതിൻ്റെ എക്സാക്ട് കിട്ടുക. ഇനി ഈ ആൻസറിലേക്ക് നോക്കൂ. നമ്മൾ ആദ്യം പറഞ്ഞ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 22° 40' നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതാ 22° ഇത് രണ്ടും നമുക്കറിയാം. അത് കഴിഞ്ഞിട്ടാണ് 0 പോയിന്റ്, ഇവിടെയാണ് നിൽക്കുന്നത് 0. അപ്പം അങ്ങനെ അപ്പോൾ 22° 40' മെയിൻ സ്കെയിൽ ഡിവിഷൻ പ്ലസ് ഏത് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ എന്തായത് ഇവിടെ തന്നിരിക്കുന്നത് VSD വേർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഏത് വേർനിയർ സ്കെയിൽ ഡിവിഷനാണ് മെയിൻ സ്കെയിൽ ഡിവിഷനായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ഇത്, അത് 45-ാമത്തെ ഡിവിഷനാണ്. ഇൻറ്റു ഏതാ LC ലീസ്റ്റ് കൗണ്ട്, ആ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ കിട്ടുന്നതാണ് 22° 55' ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് റീഡ് ചെയ്യുക. ഇപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമുക്കത് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയും, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നമ്മൾ ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രാക്ടിക്കലി വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് അറിയാതെ ഓരോരോ ഡിവിഷൻ എത്ര ഉണ്ടാവുക, ഇതൊക്കെ അപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പിന്നെ 45-ാമത്തെ ഡിവിഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 10-ാമത്തെ ഡിവിഷനെ നമ്മൾ ഇതിൽ ഇവിടുന്ന് 10-ാമത്തെ ഡിവിഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10×20, അല്ലെങ്കിൽ 3-ാമത്തെ ഡിവിഷനെ ഈ ഇവിടുത്തെ 3-ാമത്തെ ഡിവിഷനാണെന്ന് കോയിൻസൈഡ് വിചാരിച്ചുള്ളൂ 3-ാമത്തെ ഡിവിഷൻ. അപ്പോൾ 3-ാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇപ്പോൾ എത്ര വരാൻ നോക്കാം, 3×20 = 60 ശരിയല്ലേ. അപ്പോൾ 60, അപ്പോൾ ഇതെന്നെ നോക്കൂ, ഇത് രണ്ടും 60. അപ്പോൾ ഇതിപ്പോൾ ഓരോന്നും 20 ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന വേണ്ട ഈ 20 ഇങ്ങനെ നമ്മളിതിൽ കണക്കാക്കി ഒരു മിനിറ്റ് എടുത്തിട്ട് ഇത് ഇവിടെ വരുമ്പോൾ ഒരു മിനിറ്റായി, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, ബാക്കിയുള്ള സെക്കൻഡ്സ് ഇതിനോടാണ് കൂട്ടി കൊടുത്താൽ മതി. അല്ലാതെ നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ആദ്യമൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയും, പക്ഷെ നമുക്ക് തിയോളിലേറ്റ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം ഉണ്ടാവില്ല, നമ്മൾ ഇതിൽ നോക്കിയിട്ട് തന്നെയാണ് മെഷർ ചെയ്യുക. അപ്പോൾ അത് ഞാൻ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സിമ്പിളി ഇപ്പോൾ ഇതാണ് ഡിവിഷൻ, ഇതൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കിച്ചിട്ടുണ്ട്, അതിൻ്റെ ബേസിക് ഇതാണ്. അതായത് MSD + VSD × LC. MSD എന്ന മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ മനസ്സിലായല്ലോ, പിന്നെ പ്ലസ് VSD എന്ന് പറഞ്ഞാൽ കോയിൻസൈഡ് ചെയ്യണമാണ് കേട്ടോ, അത് മറക്കരുത്, മെയിൻ സ്കെയിലായിട്ട് കോയിൻസൈഡ് വേർനെസ് കോയിൻസൈഡ് ചെയ്യുന്നതാണ് VSD. അതിന് 20 LC എത്ര വെച്ചാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ റീഡിങ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ലിസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞെന്നു. ഇപ്പം ഞാനിതിൽ ഓവറായിട്ടൊന്നും കൂടുതലൊന്നും പറയുന്നില്ല, കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് വേർനിയറിൽ കുറച്ച് പഠിച്ചതാണ്. എന്നാലും ഇപ്പോൾ തിയറിലേറ്റ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ലിസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുക, ലിസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ സ്മാളസ്റ്റ് നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ വേർനിയർ, അത് വെച്ച് LC കണ്ടുപിടിക്കുക. LC കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ മെയിൻ സ്കെയിലുള്ള റീഡിങ് എത്ര നോക്കുക, കോയിൻസൈഡ് ചെയ്യുന്ന റീഡിങ് എത്ര വെച്ച് അതിന് LC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ നമ്മളെ മൊത്തം റീഡിംഗ് കൂടെ കിട്ടും. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ ഏറെ കുറേ കിട്ടും സംഭവങ്ങൾ കേട്ടോ. അതിൻ്റെ ഒരു പിന്നെ ഒരു പ്രോബ്ലം മാതിരി ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങളത് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നോക്കിയാലും മതി, അപ്പോൾ അത്രയും നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ നമ്മളിതിപ്പോൾ ആംഗിള് കണ്ടുപിടിക്കാൻ മെഷർ ചെയ്യാനുള്ള മെത്തേഡ് മാത്രമാണ്, ഇതൊരു കാൽക്കുലേഷൻ ഒന്നുമല്ല പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ഞാൻ നേരിട്ട് പറഞ്ഞല്ലേ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഓരോ ഒരു മിനിറ്റും ഡിഗ്രി മറ്റേ സെക്കൻഡ് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ അത് അടുത്തതിലേക്ക് നമുക്ക് ഇനി തിയോളൈറ്റ് മെഷറിങ് ഹൊറിസോണ്ടൽ ആംഗിൾ ഓർഡിനറി, ഇനി ഇപ്പോൾ ഈ ഇപ്പം ഞാൻ പറഞ്ഞ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുക, വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പം ഈ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ രണ്ട് മൂന്നാല് മെത്തേഡുകളുണ്ട്. അപ്പോൾ ആ മെത്തേഡാണ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ അത് നമ്മൾ അടുത്ത മെത്തേഡ് ഈ മെഷറിങ് ഹൊറിസോണ്ടൽ ആംഗിൾ, ഓർഡിനറി മെത്തേഡ്, കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പിന്നെ എടുക്കുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.